ക്രൈസ്തവന് മാമോദീസായിലൂടെ ലഭിച്ചതും ജീവിതയാത്രയിൽ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയതുമായ പരിശുദ്ധിയെ വീണ്ടെടുക്കുവാനുള്ള ഒരു കാലഘട്ടമാണ് നോമ്പുകാലം. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുവാനുള്ള ഒരു വിശുദ്ധമായ കാലഘട്ടമാണ് നോമ്പുകാലം. സൗമാറബ എന്ന സുറിയാനി ഭാഷയിൽ വിളിക്കപ്പെടുന്ന വലിയ നോമ്പുകാലം മാത്തോമ നസ്രാണികൾ മനസ്സിലാക്കിയിരുന്നത് വലിയ ഉപവാസകാലം എന്നാണ്. ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ അവസാനം സംഭവിച്ച രക്ഷാകര കർമ്മങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന അവിടുത്തെ പീഡാനുഭവവും മരണവും പ്രത്യേകമായി അനുസ്മരിച്ച് ധ്യാന വിഷയമാക്കുന്ന കാലഘട്ടമാണ് നോമ്പുകാലം. ഉയർപ്പ് തിരുനാളിന് മുമ്പുള്ള 7 ആഴ്ചകൾ പ്രാർത്ഥനയ്ക്കും പ്രായച്ചിത്തത്തിനും ഉപവാസത്തിനുമായി നീക്കിവെച്ചിരിക്കുന്നു. ഈശോയുടെ 40 ദിവസത്തെ ഉപവാസമാണ് നോമ്പുകാലത്തിന്റെ അടിസ്ഥാനം. മാർത്തോമ നസ്രാണികൾ പേതുർത്ത ഞായർ മുതൽ ഉയർപ്പ് തിരുനാൾ വരെ നോമ്പ് നോക്കിയിരുന്നത് കൊണ്ടാവാം ഇതിന് 50 നോമ്പ് എന്ന് പേര് വന്നത്. നോമ്പ് നോമ്പിനു വേണ്ടിയുള്ളതല്ല, മറിച്ച് ഓരോ വിശ്വാസിയും തന്റെ രക്ഷകന്റെ വിളിയിൽ എത്തിച്ചേരുവാനും സ്വീകരിക്കുവാനും നേടുവാനും സ്വയം തയ്യാറെടുക്കുക എന്നതാണ് നോമ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നോമ്പിനെ വിശുദ്ധം എന്നാണ് ആരാധന ക്രമഗ്രന്ഥങ്ങൾ വിശേഷിപ്പിക്കുന്നത്. മഹത്തായ നോമ്പിന്റെ ഉദ്ദേശം വിശ്വാസികളെ അനുസ്മരിക്കാൻ മാത്രമല്ല, യേശുവിന്റെ പീഡാനുഭവത്തിലേക്കും ഉദ്ധാനത്തിലേക്കും പ്രവേശിക്കാൻ ഒരുക്കുക എന്നതുമാണ്. ഉപവാസവും ചില ഭക്ഷണങ്ങളിൽ നിന്നുള്ള വർജനവും തീവ്രവും സ്വകാര്യവും പൊതുവുമായ പ്രാർത്ഥനയും കുംഭസാരം, ആത്മപരിശോധന, ചെയ്ത പാപങ്ങൾക്കുള്ള നഷ്ടപരിഹാരം, ദാനധർമ്മം എന്നിവയാണ് വലിയ നോയമ്പിന്റെ സവിശേഷതകൾ. അവബോധവും പശ്ചാത്താപവും വർദ്ധിപ്പിക്കണമേ എന്നും നല്ല ജീവൻ നൽകി രക്ഷിക്കണമേ എന്നുമാണ് വലിയ നോയമ്പിന്റെ പ്രാർത്ഥന. സീറോ മലബാർ കുർബാനയിൽ അനാഫർ ആരംഭിക്കുന്നതിന് മുമ്പ് വിശ്വാസികൾ നോമ്പിന്റെ പ്രാധാന്യം ഉദ്ഘോഷിക്കുന്നുണ്ട്. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശുദ്ധയായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. അനുതാപവും പ്രാർത്ഥനയും നിറഞ്ഞ നോമ്പിലും ഉപവാസത്തിലും ദൈവം സംപ്രീതനാകുന്നു എന്നാണ് ഇതിനർത്ഥം. പല രീതിയിലുള്ള ഉപവാസം പഴയ നിയമത്തിൽ കാണാം. സാവൂലിന്റെ മരണശേഷം സഹപ്രവർത്തകർ 7 ദിവസവും ദാവീദും അനുയായികളും സന്ധ്യവരെയും ഉപവസിച്ചു. ചെയ്ത തെറ്റിന് ശിക്ഷയുണ്ടാകുമെന്ന അറിവ് ലഭിച്ചപ്പോൾ ആഹാബ് ചാക്കുവസ്ത്രം ധരിച്ച് ഉപവസിച്ചു. ദൈവത്തിനുമുൻപിൽ തന്നെ തന്നെ എളിമപ്പെടുത്തിയതിനാൽ ആഹാബിനെ ശിക്ഷയിൽ നിന്ന് ദൈവം വിമുക്തനാക്കി. യഹൂദ ജനത്തിന് ജീവനാശം സംഭവിക്കാൻ പോകുന്നു എന്നറിഞ്ഞ എസ്തേർ 3 ദിവസത്തെ ഉപവാസത്തിന് ആഹ്വാനം നൽകി. ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം കരുണയോടെ ഉത്തരം നൽകുകയും ചെയ്തു. ചില പ്രത്യേക അവസരങ്ങളിൽ സമൂഹം മുഴുവൻ ഉപവസിക്കുന്ന മറ്റ് ഉദാഹരണങ്ങളും പരിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഉദാഹരണമായി ന്യായാധിപൻ 20:26, 1 സാമുവേൽ 7:6, ദാനിയേൽ 10:23. ദൈവ സാന്നിധ്യ അനുഭവത്തിൽ മോശയും ഏലിയായും 40 ദിവസം ഉപവസിച്ചു. തന്നെ ദ്രോഹിച്ചവർക്കു വേണ്ടി പിതാവിനോട് ക്ഷമ ചോദിക്കുന്ന ക്രിസ്തുവിനെ കാൽവരിയിൽ കാണാം. ഇന്ന് നീ എന്നോടുകൂടെ പരദീസായിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞ് ഈശോ കള്ളന് പ്രത്യാശ നൽകുന്നുണ്ട്. അമ്മയെ ശിഷ്യനെ ഏൽപ്പിക്കുന്ന കരുതലും കാൽവരിയിൽ കാണാൻ കഴിയുന്നു. ഈ ജീവിത അനുഭവങ്ങളൊക്കെ നമുക്കും ജീവിതത്തിൽ കൊണ്ടുവരുവാൻ കഴിയണം. കാൽവരിയിൽ മരണമല്ല, ഉയർപ്പാണ് ക്രിസ്ത്യാനിയുടെ പ്രത്യാശ. ഈ പ്രത്യാശയിലേക്കാണ് ഈ നോമ്പ് നമ്മെ കൊണ്ടുപോകുന്നത്. ദൈവപുത്രനെ പോലെ നമുക്കാകാൻ സാധിക്കുന്നില്ലെങ്കിലും അതിലെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വലിയ നോമ്പിൽ കഴിയണം. ഈ വ്രതാനുഷ്ഠാനത്തിന്റെ പുണ്യപ്പെട്ട ദിനങ്ങളിൽ യാത്ര ചെയ്ത് ഉത്തിതന്റെ കരം പിടിച്ച് ഒരു പുതിയ മനുഷ്യനായി ഈ വർഷത്തിൽ നമുക്ക് രൂപമാറ്റമുണ്ടാകട്ടെ.